ഇപ്പോൾ നമുക്കൊപ്പം തങ്കച്ചി പ്രഭാകരൻ, കൊല്ലം ചവറ തെക്കും ഭാഗം പഞ്ചായത്ത് പ്രസിഡന്റ് ചേരുകയാണ്. ശ്രീമതി തങ്കച്ചി പ്രഭാകരൻ, ഈ സംഭവം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവം, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം, ഭയപ്പെടുത്തുന്ന സംഭവമാണ്. സ്വന്തം അമ്മയെ മകൻ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ സംഭവം എപ്പോഴാണ് പെട്ടത്? പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത്? അരമണിക്കൂറും മുൻപാണ് ഞാൻ ഈ കേസ് അറിയുന്നത്. വളരെ മൃഗീയമായി ആ അമ്മയെ അടിച്ച് അവിടെ ഒരു ചവറ്റ് ഈ വേസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു കുഴിയിട്ടെടുത്ത് അവർ കിടക്കുമായിരുന്നു അത്യാസന്ന നിലയിൽ. അങ്ങനെയാണ് പോലീസിന് വിവരം ലഭിക്കുകയും ഈ അമ്മയെ കൊണ്ടുപോവുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ മൂന്നാൺമക്കളും കല്യാണം കഴിച്ചതിന് ശേഷം ഇവരെ വീട്ടിൽ തന്നെ, ഈ അമ്മ കല്യാണങ്ങൾ നടക്കുന്ന വീട്ടുകളിൽ നിന്ന് ഈ ഭക്ഷണങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്ന ഒരു പതിവാണ് ഉള്ളത്. പിന്നെ വീട്ടു ജോലിക്ക് മിറ്റമൊക്കെ തൂക്കാൻ പോവും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൊണ്ട് ഈ മക്കളെ പോറ്റുന്ന ഒരു പാവം പിടിച്ച അമ്മയായിരുന്നു. ഒരിക്കലും നമുക്കിത് നീതീകരിക്കാനാകാത്ത ഒരു സംഭവമാണ്. എന്തായാലും ഇതിന് നല്ല നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ ഇതൊരു സ്ഥിരം സംഭവമാണ് എന്ന് നാട്ടുകാർ പറയുന്നു. സ്ഥിരമായി അമ്മയെ മർദ്ദിക്കാറുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞതായി അറിയുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? ഈ മോൻ മദ്യപിച്ച് പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവര് എല്ലാവരും ഒരു മാനസിക നിലയില്ലാത്ത നിലയിലാണ് ആ അമ്മയോട് പെരുമാറുന്നത്. എന്നാലും ആ അമ്മ ഉച്ചയ്ക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുകയോ അല്ലെ എവിടെങ്കിലും പോയി തെണ്ടി കൊണ്ടുവന്ന് ഈ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുക പതിവാണ്. ഞങ്ങൾക്ക് ആർക്കും ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഇതിനെ നമ്മൾ നോക്കി കാണുന്നത്. ഇവിടെ ഈ മൂന്ന് മക്കളും അതിൽ ഒരാള് മരിച്ചിട്ട് പോയി അല്ലേ? മറ്റു രണ്ടുപേരും ജോലിക്കൊന്നും പോവാറില്ലേ? ഒരാള് ജോലിക്ക് പോവും, പക്ഷെ മദ്യപിച്ച് ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോവും. ഈ മർദ്ദിക്കുന്ന ആള് തന്നെയാണോ മദ്യപിക്കുന്നത്? രണ്ടു മക്കളും മദ്യപിക്കും. മൂത്തവനും ഇതുപോലെ തന്നെ വീട് പ്രശ്നം ഉണ്ടാക്കും. നമ്മളൊക്കെ ഇടപെട്ടിട്ടുള്ള കേസുകളാ. ഈ അമ്മയ്ക്ക് മർദ്ദനം ഏൽക്കുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതിനു മുമ്പ് പെട്ടിട്ടില്ലേ? പെട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും മൃഗീയമായി ഉപദ്രവിക്കുമെന്നുള്ളത് ഇന്നിപ്പം വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ അവരുമായി സംസാരിച്ചിട്ടുണ്ടോ? അവരെ അവിടെ നിന്ന് ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണമെന്നോ എന്തെങ്കിലും സഹായം അഭ്യർത്ഥനയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലേ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അമ്മയുടെ അടുത്ത് ഞാൻ പല ദിവസവും ഉപദേശിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും പ്രായം ചെന്ന് ഇങ്ങനെ ഈ കല്യാണം കഴിച്ചവർ അവര് വീട്ടിൽ പോയി താമസിക്കിട്ട് ഭാര്യയുമായിട്ട് കഴിയിട്ട് നിങ്ങൾ എന്തായാലും ഈ കല്യാണ വീട്ടുകളിൽ നിന്ന് ഇത് ചുമന്ന് കൊണ്ട് കൊടുക്കരുത് എന്ന് പല പ്രാവശ്യവും ഞാൻ താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായിരുന്നു ആ അമ്മയുടെ മറുപടി? അമ്മ പറയുന്ന പ്രസവിച്ചു പോയില്ലയോ മോളെ, എവിടുന്നെങ്കിലും എന്തെങ്കിലും ഭക്ഷണം ഉച്ചയ്ക്ക് വരുമ്പോ കൊടുക്കണ്ടായോ എന്നാണ് അവര് പറയുന്നത്. ഇവരുടെ ഭാര്യമാരും ആ വീട്ടിൽ തന്നെയാണോ ഉള്ളത്? അപ്പോ അല്ല, ഭാര്യ എവന്റെ ഭാര്യ അങ്ങ് മേനാമ്പലി കടവിനടുത്താണ് താമസം, ചവറയിലാണ്. ശ്രീമതി തങ്കച്ചി പ്രഭാകരൻ, ഇവർ നിരസിച്ചു എങ്കിൽ പോലും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവില്ലേ? ഒരു വൃദ്ധ മാതാവ് 84 വയസ്സുണ്ട്, അവർക്ക് മർദ്ദനം ഏൽക്കുന്നു. അപ്പോ അവര് പുറമെ എന്ത് പറഞ്ഞാലും പരാതിപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അല്ല, അവർക്ക് പരാതിയില്ല, ഈ അമ്മയ്ക്ക് പരാതിയില്ല. അവരെ മക്കളെ മർദ്ദിച്ചാലും അമ്മയ്ക്ക് പരാതിയില്ല, നമ്മൾ ഇടപെട്ടാലും ആ അമ്മ മക്കളുടെ സൈഡേ നിൽക്കത്തുള്ളൂ. അല്ല, നമുക്ക് വൃദ്ധസദനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുകയോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന അറിയിക്കുകയോ ഓമനയമ്മ വരത്തില്ല, കേസ് കൊടുക്കാൻ വരത്തില്ല. ഈ ഈ മരിച്ചുപോയെന്ന് പറയുന്ന മോൻ യഥാർത്ഥത്തിൽ അവനെയും ഇവൻ ഉപദ്രവിച്ച് മരിച്ചെന്നാണ് അന്നൊക്കെ ഇവിടെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അന്ന് നമ്മള് കേസ് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴേ ഈ അമ്മ നമ്മുടെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്, മോളെ ഒന്നും ചെയ്യല്ലേന്ന്. എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ വീട്ടിലോട്ടാ ഓടി വരാറ്. നമ്മള് ഓടി ചെല്ലുമ്പോ മോളെ ഒന്നും ചെയ്യല്ലേ, പോലീസ് അടിക്കല്ലേ എന്നാ പറയുന്നത്.
ഇപ്പോൾ എന്തായാലും ആ അമ്മ പോലീസിനോട് കാര്യങ്ങൾ ഇനിയിപ്പോൾ സമ്മതിക്കേണ്ട, ദൃശ്യങ്ങൾ തന്നെ എല്ലാം വെളിവാക്കുന്നതാണ്. ഇപ്പോഴവരുടെ നിലപാട് എന്താണ്? എന്തെങ്കിലും കാണിയോ ചോദിക്കാനോ പറ്റിയോ? ഇല്ലില്ല, അവരെ ഹോസ്പിറ്റലിൽ ഫൗണ്ടേഷനിൽ കൊണ്ടുപോയെന്ന് അറിഞ്ഞു. അപ്പൊ തന്നെ എന്റെ ഈ വാർഡിനോട് ചേർന്ന് ഒരു തൂങ്ങി മരണം ഉണ്ടായി. ഞാൻ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുക. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിലാണ് അല്ലേ? അവര് ഹോസ്പിറ്റലിലാ, ഫൗണ്ടേഷൻ. ഓക്കെ ഓക്കെ, ആ വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്.